പാലാപ്പള്ളി തിരുപ്പള്ളി പുകളെറും രാക്കുളി നാളാണേ, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളെറും രാക്കുളി നാളാണേ, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളെറും രാക്കുളി നാളാണേ, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളെറും രാക്കുളി നാളാണേ. ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നതിറങ്ങുന്നേ, ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നതിറങ്ങുന്നേ, ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നതിറങ്ങുന്നേ, ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നതിറങ്ങുന്നേ. ആവോ താമാനോ നാലാളു കൂടണല്ലോ, ആവോ താമാനോ നാടക ചുറ്റണല്ലോ, ആവോ താമാനോ നാടക കൂടിയിട്ട്, ആവോ താമാനോ രാക്കുളി കൂടണല്ലോ. പാട്ട് ശരിക്കും അടിപൊളിയായിരുന്നു. ഇവിടെ ലൈവായി കേൾക്കാൻ പറ്റിയപ്പോൾ എനിക്ക് വേറെ തന്നെ ഒരു ഫീലായിരുന്നു, ശരിക്കും സൂപ്പറായിരുന്നു. പക്ഷേ ഈ പാട്ട് കേട്ടപ്പോൾ തൊട്ടിട്ട്, അതായത് യൂട്യൂബിലാണല്ലോ അത് ഫസ്റ്റ് വരുന്നത്, അത് കേട്ടപ്പോൾ തൊട്ടിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാമെന്ന് വിചാരിച്ചാണ്. അതെനിക്ക് പറയാനാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ എഴുതി വെച്ചു. എന്താണെന്നറിയോ, എന്താണ് ഈ ആവോ ദമാനോ? അതായത് പുലയ സമുദായത്തിന്റെ മരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാട്ടാണ്. ഓക്കേ. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആത്മാവിനെയൊക്കെ വിളിക്കുന്ന ഒരു വേടാണ്. ഓരോ കമ്മ്യൂണിറ്റിക്കും ജനനത്തിന്റെ ഭാഗമായിട്ടും മരണത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ പാട്ടുകൾ ഉണ്ടായിരിക്കലോ. അത്തരത്തിൽ കുറെ പാട്ടുകളുണ്ട്, എത്ര ഭംഗിയുള്ള പാട്ടുകളുണ്ട്. അതിനൊക്കെ ഒരിക്കലും പ്രിസർവ് ചെയ്തിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല, ആർക്കൈവ് ചെയ്തിട്ടില്ല. അത് പുതിയ നമ്മുടെ ഉത്തരവാദിത്ത. ഞാൻ എന്റെ റിസർച്ച് ടോപ്പിക് ഒരു മരണവുമായി ബന്ധപ്പെട്ടതാണ് പി എച്ച് ഡിന്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഡെത്തുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറച്ച് പാട്ടുകളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ ശരിക്കും മരണം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് തന്നെ എടുക്കാനുള്ള കാരണം എന്റെയോ, പുതിയ കാലഘട്ടത്തിലേ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ, അതായത് ഒരു കമ്മ്യൂണിറ്റിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഇതാണ് എന്റെ റിസർച്ച് ടോപ്പിക്. ആ കമ്മ്യൂണിറ്റി ആ കർമ്മങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ചെയ്യാതെ പോകുന്നുണ്ട്. അതായത് ഏകദേശം സാമ്പത്തികമായിട്ട് ചെലവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പൊ ഏകദേശം രണ്ടു മൂന്ന് ദിവസം അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് ആൾക്കാർ ആരും കിട്ടൂല, പ്രധാനമായിട്ട് ചെലവ് വരുന്നത്. അപ്പൊ ചിലവരൊക്കെ വന്നിട്ട് ഇത് ചെയ്തു പോവാണ്. ചിലതിന് സത്യത്തില് അവരുടെ ഒരു സ്വത്വബോധം, അവരുടെ ഒരു ഐഡന്റിറ്റി വ്യക്തമായിട്ട് പറയുന്നത് ആ പാട്ടുകളിലാണ്. ഭൂമിയിൽ അവർ ആരായിരുന്നു, എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അവരെങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരുന്നത്. ആ പാട്ട് മരിക്കുമ്പോ സത്യത്തിൽ അവര് ചരിത്രത്തിന് പുറത്താവല്ലേ, ചരിത്രത്തിന് ഭ്രഷ്ടരായി പോവുക. അപ്പൊ അവരെ രേഖപ്പെടുത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പാട്ട് കളക്ട് ചെയ്യണം. ഒരു ഫോക്ലോറിസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു കാലഘട്ടത്തിലെ നാടൻ പാട്ടുകൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടം തന്നെ വ്യക്തമായിട്ട് വരച്ചു വെക്കാൻ കഴിയും. ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ നിങ്ങൾ ആ ലെവലിലെത്താൻ ശ്രമിച്ചോണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അനിയനെ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ, ഏട്ടൻ സംസാരിച്ചോണ്ടേ ഇരിക്കുന്നോണ്ടാണോ? സ്റ്റേജിൽ ഇങ്ങനെ ചാൻസ് തരലുണ്ടോ? തരലുണ്ടോ? ഓക്കെ, അങ്ങനെ. അപ്പൊ നമ്മള് ഈ പുതിയ തലമുറയോട് എന്താണ് ശരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ നാടൻ പാട്ടുകളെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? അതായത് നാടൻ പാട്ടുകൾക്ക് ഒരു ആത്മാവുണ്ട്, കുറെ പാട്ടുകളുണ്ട് ഭൂമിയിൽ എല്ലായിടത്തും. പക്ഷെ അത് വന്ന വഴി അന്വേഷിച്ചാരും പോയില്ല. അപ്പോ അത്തരത്തിൽ അത് അന്വേഷിച്ചു പോകണം. അങ്ങനെ എല്ലാവരുടെ നാട്ടിലും അതേപോലെ കുറെ പാട്ടുകൾ കാണാം, അതിനൊക്കെ വലിയ വാല്യൂ ആണുള്ളത്. അതൊക്കെ പഠിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നിങ്ങളെ പോലെ എല്ലാ ആകാശങ്ങളും. അതാണ് ഉദ്ദേശിച്ചത്.